നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ മുകളിലാണല്ലോ ജീവിച്ചു പോകുന്നത് അല്ലേ. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിൽ നല്ല നല്ല വാക്കുകൾ പറയുന്നത് തന്നെ എനിക്ക് കിട്ടുന്ന വലിയ വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു കാര്യം എനിക്ക് നേരിട്ട് കിട്ടുമ്പോൾ എത്രയായിരിക്കും സന്തോഷം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. അതും സ്വന്തം നാട്ടിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിന് ഇരട്ടി 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 സന്തോഷമുണ്ട് കേട്ടോ. ഹലോ എല്ലാവർക്കും, നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മളുടെ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ തന്നെ ഒരു ഷോർട്സിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കാര്യം എന്നുള്ളത് നേരിട്ട് പറയാം. നമ്മൾ എവിടെയാ വന്നിട്ടുള്ളത് വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് എന്നൊരു സ്ഥാപനത്തിൽ പോയിട്ട് വ്ളോഗ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ അന്ന് പോയിട്ട് അമ്മയും കുട്ടികളും ഒക്കെ കൂടി നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് ഹൈഡ്രാ ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ വലിയ കുന്ന് തന്നെയുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത്. ഇതാണ് ഡോക്ടർ അംബിക. ഇപ്പം നമ്മൾ കാണുന്നത് അഭയയുടെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഒരു ചെറിയ സെലിബ്രേഷൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനിയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി. ഇതുവരെ നമ്മൾ അഭയയിൽ വന്ന എല്ലാ ബേബീസിന്റെ ഫോട്ടോസും കൊളാഷ് ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോ ഉണ്ടാക്കിയതാണ്. ഇത് അഭയയിൽ നമ്മൾ സൂക്ഷിക്കും. കൂടി വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആക്ച്വലി ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നില്ല. ഒരു പെട്ടെന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഞാൻ ഒരു കുറെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അഭയ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം സ്ഥാപനല്ലേ. അപ്പൊ നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ വരുന്ന ഓരോരുത്തരെയും കൺസിഡർ ചെയ്യേണ്ടത് എന്നായിരുന്നു എന്റെ ആദ്യത്തെ ആഗ്രഹം. അത് കുറെയൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ അന്നത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർ ആരും ഡോക്ടറിനെ മറന്നു കാണില്ല. കാരണം ഡോക്ടറിന്റെ ഈ ചിരിയും വർത്താനും ഒക്കെ തന്നെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന പോലെ ഉള്ള ഒരു ഫീല് തന്നെ ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആരോ പ്രിയപ്പെട്ട ആരോടോ സംസാരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ ചെന്നാൽ ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ അവരുടെ സന്തോഷത്തിലേക്ക് നമ്മളെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങേണ്ടത് പറയുമ്പോൾ തന്നെ അത് വലിയ കാര്യമാണല്ലേ. നമ്മുടെ നാട്ടില് ഇവിടെ വലിയ ഇതുപോലുള്ള ഒരു സ്ഥലത്തൊക്കെ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേറെ പല സ്ഥലങ്ങൾക്കും പോണ്ടി വന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയത് വലിയൊരു കാര്യമാണ്. അന്ന് ഇവിടെ വ്ളോഗിന് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കുറേ ട്രീറ്റ്മെന്റുകളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇവിടെ അന്ന് വന്നപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അപ്പൊ നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ അവരടുത്ത് കുറേ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ എത്തിയോന്നും എനിക്കറിയില്ല. പക്ഷെ നല്ലത് നമുക്ക് വളരെ സന്തോഷമാണ് ഡോക്ടർ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതും ഇവിടെ ഇനി ഒരുപാട് ഒരുപാട് ഇതിപ്പോ ഫസ്റ്റ് ആനിവേഴ്സറി ഇതുപോലെ ഒരുപാട് 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 ആനിവേഴ്സറി ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഡോക്ടറിന്റെ കൂടെ. എല്ലാവർക്കും അറിയാലോ നമ്മളുടെ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു സ്നേഹമൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് 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 സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കൊരു ഫാമിലി ആയിരുന്നു. അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാരും കണ്ടില്ല കേട്ടോ. ഡോക്ടറെ കുട്ടികള് നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാം.
പ്രത്യേക സമയത്തിനായിട്ട് എല്ലാവരും വന്നത്. പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ ഹരീഷ് ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. അവിടെ പ്രസവരക്ഷയ്ക്കായി വന്നിട്ടുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ചെറിയ സ്നേഹ സമ്മാനമൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ വന്നിട്ടുള്ളവരൊക്കെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇതാണ് ഡോക്ടർ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാൻ ഇതിൽ കൂടുതലായിട്ട് അഭയനെ പറ്റി പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലാവും. അതെന്തായാലും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. അപ്പം നമുക്ക് അഭയനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ മൊമെൻറ്റൊക്കെ കിട്ടിയത്. ശരിക്കും നോക്കുന്നത് അയ്യോ എന്താ ഞാൻ പറയാ, ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അൺബോക്സിംഗ്, കം ഓൺ. Wow, how beautiful. എന്താണ് എന്താണ് നോക്കട്ടെ, എനിക്ക് കാണിച്ചായോ? ഓ നോ വേ, എല്ലാരും ഉണ്ട്. Wow. അയ്യോ തന്ത്ര തന്ത്ര, ഞങ്ങളുടെ മുഖം ആദ്യം കാണട്ടെ. അയ്യോ ആട്ടെ, ബ്യൂട്ടിഫുൾ മുഖം. അയ്യോ അടിപൊളി. ഫെയർ എനഫ്.
നിനക്കെന്നൊക്കെ ഓർമ്മ ഉണ്ടോ? അവിടെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അവതരിപ്പിച്ച മക്കൾക്കൊക്കെ ഇതുപോലത്തെ ഒരു കുഞ്ഞു സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. ആയുർവേദ സോപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ പേര് കുട്ടികള് കഴിക്കുന്നത്. ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, നമ്മളുടെ ചാനൽ വഴി കിട്ടിയിട്ടുള്ള നമ്മളുടെ ഒരു സന്തോഷം, അത് നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യണ്ടേ. അപ്പം അതാണ് എന്തായാലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതേ അല്ല അല്ലേ. പക്ഷേ എന്തായാലും ഇതുപോലെയുള്ള സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്കും ബൈ.